നമസ്കാരം. ഈ ക്രിസ്ത്യൻ മിഷണർമാർ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുമൊക്കെ എത്തി പലതരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുകയും അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഒരു പ്രത്യേക അജണ്ട, അവരുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മതപരിവർത്തനം മാത്രമാണ്. എങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് ഇവരെ കൺവേർട്ട് ചെയ്യാം, ഇവിടെയുള്ള ആളുകളെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട. ഈ മിഷണറി എന്ന് പറയുന്ന പദം കൊണ്ട് തന്നെ അതല്ലേ ഉദ്ദേശിക്കുന്നത്. അവരുടെ മിഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ആണ്, കൺവേർഷൻ ടു ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു മതത്തിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളെ, കാരണം ഏറ്റവും കൂടുതൽ ആ ആർഷഭാരത സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഭാരതീയമായ പൈതൃകവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉറങ്ങുന്ന മണ്ണ്, അവിടെ ചെന്ന് അതിനെ എങ്ങനെ ഒരു ക്രിസ്തു രാജ്യമാക്കി മാറ്റാം അല്ലെങ്കിൽ ക്രിസ്തീയ രാജ്യമാക്കി മാറ്റാം, അതിന് പ്രത്യേക ഫണ്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുണ്ട്. അവർ ഇവിടെ കേരളത്തിലൊക്കെ ഒരു കുടുംബത്തെ മാറ്റിക്കഴിഞ്ഞാൽ 50,000 രൂപ മുതൽ 100,000 രൂപ വരെയാണ് കിട്ടുക. ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിലെ ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ 10,000 രൂപ. നേരിട്ട് തന്നെ അനുഭവമുണ്ട്. ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീടിനടുത്ത് തന്നെ ഇതുപോലെ വയസ്സായ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വെള്ളയും കറുപ്പും ഒക്കെ ഇട്ട് ഒരു പാതിരിയാണ്, ഒരു പാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. സ്വയം ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, പെൻഷനായതിനു ശേഷം പാസ്റ്റർ ആയതാണ് ഇദ്ദേഹം. പലവട്ടം എന്റെ കൈ അദ്ദേഹം ഒരു പ്രാവശ്യം വന്നപ്പോൾ, ഞാൻ ഈ കഥ ഇതിനു മുൻപ് പ്രേക്ഷകരോട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല, കാരണം കൺവേർഷനുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റോറികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു വ്യാഖ്യാനമാണ് ഇരുന്നിരുന്നത്. അത് മാറ്റി ബൈബിളാക്കണം, എന്നാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകൂ എന്നാണ് ഈ വ്യക്തി ആദ്യമേ പറഞ്ഞത്. പ്രായം നോക്കി വളരെ മര്യാദയ്ക്ക് തന്നെയാണ് തിരിച്ച് മറുപടി പറഞ്ഞത്. ഇതുപോലെ അനുഭവങ്ങൾ ധാരാളം. അതുപോലെ തന്നെ പല ട്രിക്കുകൾ ഇവർ പ്രയോഗിക്കാറുണ്ട്, പല തന്ത്രങ്ങൾ പ്രയോഗിക്കും, പലതരത്തിലുള്ള. ഇപ്പോൾ നമുക്ക് പനിയാണെങ്കിൽ ഇവർ കൂട്ടത്തോടെ പ്രത്യേകിച്ച് അനുവാദമൊന്നും ചോദിക്കാതെ കടന്നു വന്ന് പ്രാർത്ഥിക്കും, ചുമ്മാ പ്രാർത്ഥിക്കും. കുറച്ച് കഴിയുമ്പോൾ പനി തന്നെ മാറും. അപ്പോൾ ഇവർ പറയും, നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പനി മാറിയത്, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കൂ എന്നൊക്കെ പറയും. ഇതൊക്കെ ചെറിയ ചെറിയ തന്ത്രങ്ങളാണ്. അതുപോലെ തന്നെ വനവാസി മേഖലയിലൊക്കെ പുതിയ തന്ത്രങ്ങൾ, ഇതിനു മുൻപ് 80s ആദ്യഘട്ടത്തിലൊക്കെ പയറ്റിയതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അതൊക്കെ എന്തായി എന്നറിയില്ല, റിപ്പോർട്ടുകളും കാര്യങ്ങളുമൊക്കെ. അതായത് ആദിവാസി ഊരുകളിൽ, പത്തനംതിട്ട ഇടുക്കി ജില്ലയിലേക്ക് ആദിവാസി ഊരുകളിൽ അരി ഗോതമ്പ് ഒക്കെ നിറച്ച ചാക്ക്, ഈ ചാക്കിന് മുകളിൽ ക്രിസ്തുവിന്റെ ഒരു ചിത്രവും ഒരു കുരിശുമൊക്കെ ആലേഖനം ചെയ്തിരിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്നു എന്നൊക്കെ എഴുതിയിരിക്കും. ഇത് ആദിവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇത് വഴിയിൽ കിടന്ന് കിട്ടും. അവർ അരിയല്ലേ, പഞ്ചസാര, അരി, ഗോതമ്പ് ഇതൊക്കെ അവർ വീട്ടിൽ കൊണ്ടുപോകും. പിറ്റേ ദിവസമോ അതിന്റെ പിറ്റേ ദിവസമോ കുറെ പാതിരിമാർ കൂട്ടത്തോടെ എത്തിയിട്ട്, നിങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ലേ, ക്രിസ്തു മുകളിൽ നിന്ന് എറിഞ്ഞു തന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിന്റെ പാത പിന്തുടരൂ, ക്രിസ്തുവിൽ വിശ്വസിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ ആദിവാസികളല്ലേ, അവർക്ക് വിദ്യാഭ്യാസമോ ലോകപരിചയമോ കുറവല്ലേ, അപ്പോൾ തീർച്ചയായും അവരൊക്കെ ആ രീതിയിലേക്ക് വരും. അതൊക്കെ ഒരു മിഷനാണ്, അതൊക്കെ വിദേശ ഫണ്ട് നടത്തുന്ന മിഷനാണ്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്റ്റാൻ സ്വാമി എന്ന ആ വയസ്സനായ, ആ ഇത്രയും പ്രായമുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടെടുത്തത് ഇതൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇത്രയും വയസ്സനായ ആ പാതിരിയെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പല മുറവിളികളും ഉയരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിൽ വന്ന ഒരു ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഈ ഒരു കാര്യം കൂടി പ്രേക്ഷകരോട് പറയണം എന്ന് വിചാരിച്ചത്. ഈ സ്റ്റാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തതുമാണ്. സ്റ്റാൻ സ്വാമിയാണ് ഇപ്പോൾ താരം. ആദിവാസി ക്ഷേമത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച പരമകാരുണികനാണ് പാതിരി എന്നാണ് വാഴ്ത്തുപാട്ടുകൾ പാടുന്നത്. ഭീമാ കൊറേഗാവ് കേസിൽ NIA പിടിച്ച് അകത്തിട്ടതോടെ പതിവ് പോലെ നാനാഭാഗത്തു നിന്നും നിലവിളി ഒച്ചകൾ ഉയരുകയാണ്. എങ്ങനെങ്കിലും സ്റ്റാൻ സ്വാമിയെ തുറന്നുവിടണം എന്ന് പറഞ്ഞുകൊണ്ട് 83-കാരനായ സ്വാമിയെ ഇങ്ങനെ ചെയ്യുന്നത് ക്രൂരതയാണെന്ന് തുടങ്ങി പാടി പഴകി പിഞ്ഞിപ്പോയ ന്യൂനപക്ഷ പീഡനം, മോദിയൻ ഫാസിസം തുടങ്ങിയ വൈത്താരികൾ വരെയുണ്ട് അകമ്പടിയായി. ജലവും ഭൂമിയും വനവും ആദിവാസികൾക്ക് നേടിക്കൊടുക്കാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ വെളിച്ചമാണ് പോലും സ്റ്റാൻ സ്വാമിയും കൂട്ടരും. അദ്ദേഹം ഒരു മാലാഖയായിട്ടാണ് പലരും കാണുന്നത്, ഈ സ്റ്റാൻ സ്വാമിയെ. അതിനായി അധികാര കേന്ദ്രങ്ങളോട് സന്ധിയില്ലാതെ പോരാടിയ ഈ കാരുണ്യ പ്രവർത്തകരെ ഈ വിധം കരയിക്കുന്നത് എന്ത് എന്ന ചോദ്യമാണ് എക്കാലവും സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ട് ഇരിക്കെ പ്രതിയില്ലാതായി പോയ ചില മാധ്യമ പ്രവർത്തകരുടെയും ബുദ്ധിജീവി പരിസ്ഥിതി മുന്നേറ്റക്കാരുടെയും ഒക്കെ മുറവിളി. NIA ആ സ്വാമിയെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ലാവണത്തിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെടുത്തത്? രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനങ്ങളാണ് ഈ 83-കാരനായ ഈ വയസ്സന്റെ ലാപ്ടോപ്പിൽ നിന്ന് കണ്ടെടുത്തത്. കൂടാതെ ലഘുലേഖകളുണ്ട്. പ്രായം കുറയുണ്ടെങ്കിലും സ്റ്റാൻ സ്വാമിയുടെ പ്രസംഗങ്ങൾക്ക് ഒരു കലാപം ഉണ്ടാക്കാനുള്ള എല്ലാവിധ ഞുടുക്കുവിദ്യകളും ഈ പ്രസംഗങ്ങളിലും ഇയാളുടെ കയ്യിലുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2017 December 31 ഇയാൾ ഒരു പ്രസംഗം നടത്തി. അതിന്റെ പേരിൽ 2018 പുനെ പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു. സ്റ്റാൻ സ്വാമി സുവിശേഷം പ്രസംഗിക്കുകയല്ല, അന്ന് മറ്റു പല കാര്യങ്ങളുമാണ് പ്രസംഗിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ അന്ന് വന്നിരുന്നു. അത് വലിയ ചർച്ചയും ഒക്കെ ആയി. പക്ഷേ അന്നും കാര്യമായ ഒരു അന്വേഷണം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ പിടിയിലായ സ്റ്റാൻ സ്വാമി ഈ കണ്ണിയിൽപ്പെട്ട ആദ്യത്തെ ആളല്ല, അവസാനത്തേതുമല്ല. സ്റ്റാൻ സ്വാമിമാരുടെ തട്ടകം അന്വേഷിച്ചാൽ വിചിത്രമായ വാർത്തകൾ നിറഞ്ഞ പത്രഗഡികളിലേക്ക് നാം നയിക്കപ്പെടും. ജാർഖണ്ഡിലെ വനമേഖലയിലാണ് പത്രഗഡികളുടെ രൂപീകരണം. വനവാസി അസ്മിതയുടെ നിലനിൽപ്പിന് എന്ന പേരിൽ കടന്നുകൂടിയ മാവോയിസ്റ്റുകളും മിഷണറികളും ചേർന്നുള്ള സമാന്തര റിപ്പബ്ലിക്കാണ് പത്രഗഡികൾ.
അവിടെ പച്ചനിറമടിച്ച കൂറ്റൻ പാറകൾ കൊണ്ട് തീർത്ത പലകമേൽ നയപ്രഖ്യാപനമുണ്ട്. പുറത്തുനിന്നാരും പത്രഗഡിയിലേക്ക് പ്രവേശിക്കരുത് എന്നാണ് നിലപാട്. പത്രഗഡി ആദിവാസികൾക്കായി മാവോയിസ്റ്റ് സ്റ്റാൻ സ്വാമിമാർ സൃഷ്ടിച്ച സ്വതന്ത്ര സാമ്രാജ്യമാണ്. അവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല, രാഷ്ട്രപതിയെയോ പ്രധാനമന്ത്രിയോ അംഗീകരിക്കുന്നില്ല. സർക്കാർ നിയമങ്ങൾ അവർക്ക് ബാധകമല്ല. വോട്ട് ചെയ്യില്ല. വോട്ടർ ഐഡിയും ആധാർ കാർഡും ആന്റി ആദിവാസി ഡോക്യുമെന്റ്സ് ആണ് പത്രഗഡികളിലെ ആളുകൾക്ക്. വിമോചന ദൈവശാസ്ത്രവുമായി കാടുകളിലേക്ക് കടന്നു ചെല്ലുന്ന സ്റ്റാൻ സ്വാമിമാർ സൃഷ്ടിക്കുന്ന സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കുകളാണ് അവ. ജൽ, ജമീൻ, ജംഗിൾ, വെള്ളം, ഭൂമി, കാട് എന്നിവ ആദിവാസികൾക്ക് ഭാരതം സ്വതന്ത്രമാകും മുൻപ് പരമദയാലുവായ വിക്ടോറിയ രാജ്ഞി അവകാശം പകുത്തു നൽകിയതാണ്. സ്വർഗീയ വെളിച്ചമാണ് വഴികാട്ടി. അതായത് ഈ ഇതിന്റെയൊക്കെ ഇത് വളരെ വിശദമായൊരു ലേഖനമാണ്. ഇത് മുഴുവൻ പറയാനാണെങ്കിൽ സമയം അതിക്രമിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ഇത്രയേ ഉള്ളൂ. ഒരുതരം താലിബാനിസമാണ് അവിടെ നടക്കുന്നത്. ഒരുതരം IS സിദ്ധാന്തമാണ് അവിടെ നടക്കുന്നത്. ഒരുതരം പ്രാദേശികവൽക്കരണം, കടുത്ത പ്രാദേശികവൽക്കരണമാണ് നടക്കുന്നത്. തീവ്ര പ്രാദേശികവാദവും തീവ്ര മതവാദവുമാണ് അവിടെ നടക്കുന്നത്. അതായത് ക്രിസ്ത്യൻ മിഷണറിമാർ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് പതർഗടികൾ രൂപീകരിച്ച് അവിടുത്തെ മാവോയിസ്റ്റുകളുമായി സന്ധി ചെയ്ത് ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സിദ്ധാന്തങ്ങൾക്കെതിരെ, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ പടനയിക്കുന്ന ഈ സാധാരണ ജനങ്ങളെപ്പോലും, ആദിവാസികളെപ്പോലും അവർക്കെതിരെ ഇരിക്കുന്ന, ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ ഇത്തരം പതർഗടികൾ ധാരാളമുണ്ട്. ചിലതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്, കേസുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും പതർഗടികൾ ഇങ്ങനെ പല കാടുകളിലും രൂപീകരിക്കപ്പെടാം എന്ന ഒരു സൂചനയോടുകൂടിയാണ്, എന്ന ഒരു മുന്നറിയിപ്പോടുകൂടിയാണ് ഈ ലേഖനം പുരോഗമിച്ച് അവസാനിക്കുന്നത്. ഇങ്ങനെ തന്നെ പറയുന്നു, താലിബാലികളുടെ പിടിയിൽ നിന്ന് രാജ്യത്തിന്റെ സർക്കാർ മോചിപ്പിച്ചു കൊണ്ടുവന്ന ഉഴുന്നാലിൽ എന്ന പാതിരിക്ക് പിന്നെയും പ്രേമം ഭീകരരോടായിരുന്നു. ഉഴുന്നാലിൽ അച്ഛന്റെ അന്നത്തെ കാര്യമറിയാം എന്നത് സമീപകാല അനുഭവമാണ്. പത്രഗഡികൾ വനവാസി അസ്മിതയുടെ ശ്മശാന ഭൂമികളാവുകയാണ് എന്ന് സാരം. അവരുടെ സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു, ചെറുത്തു നിന്ന പുരുഷന്മാർ ഇല്ലാതാക്കപ്പെട്ടു, ശേഷിക്കുന്നവരെ പാറകളാക്കി ആ പാറമേൽ വിഘടനവാദത്തിന്റെ ദൈവശാസ്ത്രം വിതയ്ക്കുകയാണ് ഈ സ്റ്റാൻ സ്വാമിമാർ. അപ്പോൾ പിന്നെ ചെഗ്വേരയും ഒരുവേള അവർക്ക് കർത്താവായിരുന്നവരും കർത്താവേ ഇവരോട് പൊറുക്കരുതേ, കാരണം ഇവർ ചെയ്യുന്നതെന്ത് എന്ന് ഇവർക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം അവസാനിക്കുകയാണ്. വളരെ കാര്യമാത്ര പ്രസക്തമായ ലേഖനം, ചിന്തിക്കേണ്ട ലേഖനം. ഇത്തരത്തിൽ ഒരു സാമൂഹ്യ അവസ്ഥ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട് എന്ന ദുഃഖകരമായ, അത് ആശങ്കാജനകമായ ഒരു അവസ്ഥയാണ് ഇതിൽ പങ്കുവെക്കുന്നത്. ഇനി ചെഗ്വേര, ബൊളീവിയൻ കാടുകളിൽ കഞ്ചാവടിച്ച് കറങ്ങി നടന്ന ചെഗ്വേരയെ ആരാധിച്ചുകൊണ്ട്, ചെഗ്വേരയെ ശരീരത്തിൽ പച്ച കുത്തിക്കൊണ്ട്, കൊടികളിലും തോരണങ്ങളിലും ചെഗ്വേരയുടെ ചിത്രം ആലേഖനം ചെയ്തുകൊണ്ട് ഇവിടെ ഇടതുപക്ഷവാദികൾ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത് പോലെ, നാളെ നിങ്ങളുടെ ഈ ചെഗ്വേര ഇവർക്ക് കർത്താവായെന്നുവരാ, ഇവർക്ക് ദൈവമായെന്നുവരാ. നിങ്ങളും ചിലപ്പോൾ ഇതിനെ പൂജിക്കേണ്ടി വരും. മതമില്ലാത്ത ജീവനും മതമില്ലാത്ത പാർട്ടിയും വിശ്വാസിയായ കമ്മ്യൂണിസ്റ്റും ഒക്കെ കൂടിച്ചേർന്ന അവിയൽ പരുവത്തിലുള്ള ഇടതുപക്ഷത്തിന് ചിലപ്പോൾ നാളെ ചെഗ്വേരയുടെ ക്ഷേത്രം വരെ പണിയേണ്ടി വരും. ഇവിടെ സാധാരണക്കാരും ആദിവാസികളും പിന്നാക്കക്കാരുമാണ് ദുരിതമനുഭവിക്കുന്നത്. അവർക്കിടയിലേക്കാണ് ഈ ചുവന്ന കഴുകൻ കണ്ണുകളുമായി സ്റ്റാൻ സ്വാമിമാരും ഇതുപോലെയുള്ള നാറിയ ചിന്താഗതികളുള്ള ഭീകരവാദികളും ചെന്നെടുക്കുന്നത്. ഇത് ഭാരതത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ശക്തമായ അന്വേഷണം ഉണ്ടാകണം, ശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ഇനിയും സ്റ്റാൻ സ്വാമിമാർ കടൽ കടന്നും അതുപോലെ കയ്യിൽ കുറുപടികളുമായി ഇവിടെ എത്താൻ ഇവിടുത്തെ ജനത അനുവദിക്കില്ല എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത അവസാനിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.